ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻഐഎ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പി എഫ് ഐ നേതാക്കളൊക്കെ തന്നെയും അവര് ചെയ്ത തെറ്റുകൾ സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്താലും ഒരുപക്ഷെ അണികൾ അത് അംഗീകരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ച് അവര് ഒരു പ്രീ പ്ലാനിങ്ങോടുകൂടിയാണ് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്. ഇപ്പോ നേതാക്കന്മാരെ വീടുകളിൽ കയറി എൻഐഎ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് നേതാക്കന്മാർ അവരോടൊപ്പം പോയി. കാരണം നേതാക്കന്മാർ അവരെ ചില പേപ്പറുകൾ കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് തങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് അറിയേണ്ടത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ്. ആ വ്യക്തികളെ ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ അണികൾ ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഹർത്താലിന് ആഹ്വാനം ചെയ്ത് പൊതുമുതൽ നശിപ്പിക്കുകയും ജനജീവിതം സ്തംഭിപ്പിക്കുകയും വീണ്ടും വീണ്ടും ജനാധിപത്യത്തിനെതിരെ കുതിര കയറുകയും ചെയ്തു. സാധാരണക്കാരന്റെ മൗലികമായ അവകാശങ്ങളുടെ മേലുള്ള ഇവരുടെ കടന്നു കയറ്റമായിരുന്നു ഹർത്താൽ. ഒടുവിൽ ഹർത്താലിന് വന്ന നാശനഷ്ടങ്ങളൊക്കെ രണ്ടാഴ്ചക്കകം അടയ്ക്കണമെന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്ത രണ്ട് നേതാക്കളായ റഊഫിനെയും സത്താറിനെയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. രണ്ടുപേരും ഒളിവിലായിരുന്നു. ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമായതുകൊണ്ട് തന്നെ ഒരാളെങ്കിലും പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സംഗതി വഷളാകും. നിരോധിക്കപ്പെട്ട സംഘടന പിരിച്ചുവിട്ടതായി ഔദ്യോഗികമായി ഏതെങ്കിലും നേതാക്കൾ പ്രഖ്യാപിക്കാതിരിക്കുന്നിടത്തോളം ഇവരിൽ ആരുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്കും ഇവർ പരിഹാരം പറയേണ്ടി വരും, സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് സംഘടന പിരിച്ചുവിട്ടു എന്ന് പ്രസ്മീറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയ സത്താറിനെ എൻഐഎ പൊക്കിയെടുത്ത് ഡൽഹിക്ക് കൊണ്ടുപോയി. അപ്പൊ തൽക്കാലം എനിക്ക് ഹൂറികളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് റഊഫ് എന്ന് പറയുന്ന നേതാവ് മാത്രം ഇപ്പോഴും ഒളിവിൽ തന്നെയുണ്ട്. എന്നാൽ അവരൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളൊക്കെ കുറ്റസമ്മതം നടത്തി എന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത. ഓഫീസിൽ നിന്നാണ് പൊട്ടിക്കരുന്നത്. മറ്റാരുമല്ല, ഇന്നലെ വരെ ചിലരുടെ അഭിമാനമായിരുന്ന ചില പുലിക്കുട്ടികളുടേതായിരുന്നു. ആ പുലിക്കുട്ടികൾ ഒടുവിൽ എല്ലാം സമ്മതിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത. അതായത് കേരളത്തിൽ നിന്ന് അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ISIS പോപ്പുലർ ഫ്രണ്ട് റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നു. അതിനുവേണ്ടി കണ്ണൂര്, കാസർഗോഡ്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ച് യുവാക്കളെ ആകർഷിച്ച് അവരെ പ്രലോഭിപ്പിച്ച് അവരെ ISIS ചേർക്കുന്നതിൽ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ച സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് അവരുടെ ദേശീയ ചെയർമാൻ OMA സലാം, പി കോയ, നസറുദ്ദീൻ എളമരം എന്നിവരൊക്കെ അവരുടെ ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെയാണ്. അവരെല്ലാം കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നയുടെ മുമ്പിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇത് നമ്മുടെ മലയാളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു, ദേശീയ മാധ്യമങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് എൻഐഎ എന്താണോ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് അത് അക്ഷരം പ്രതി ശരിയാണെന്ന് ഓരോ ദിവസവും പോപ്പുലർ ഫ്രണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് അക്ഷരമൊരു ഭീകര സംഘടനയാണെന്ന് എൻഐഎ പറയുമ്പോൾ അതിന് എല്ലാവിധ തെളിവുകളും നൽകി അവരെ സഹായിക്കുന്ന രീതിയിലേക്കാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പോക്ക്. നമ്മൾ കണ്ടു ഹർത്താൽ ദിനത്തിൽ പെട്രോൾ ബോംബുകൾ എറിയുന്നത്. ഇത് ഈ ഇസ്രായേലിനെതിരെ പാലസ്തീനക്കുന്ന സമാനമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് എൻഐഎ എന്തൊക്കെ കുറ്റപത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതല്ല ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായി പറയുന്നു. പാകിസ്ഥാനുമായി ബന്ധമുണ്ടായെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ നിഷേധിക്കുമായ പോപ്പുലർ ഫ്രണ്ടുകാരന് ഇന്നലെ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ച് കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തണം. അതായത് നമ്മുടെ ശത്രുരാജ്യം പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ചെത്തിയിരിക്കും. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ പാമ്പും പഴുതാരയും തേരട്ടയും മണലിയും എല്ലാം പോപ്പുലർ ഫ്രണ്ടിന് പിന്തുണയുമായി എത്തുമ്പോൾ ഇതൊരു അന്താരാഷ്ട്ര ബന്ധമുള്ള ഭീകര സംഘടനയാണെന്ന് എൻഐഎ പറയുന്നത് എവിടെയാണ് തെറ്റ് പറയാൻ കഴിയുക? പോപ്പുലർ ഫ്രണ്ടിന്റെ തലമുതിർന്ന നേതാക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഐഎ വരും ദിവസങ്ങൾ കേരളത്തിലടക്കം കൂടുതൽ റെയ്ഡുകൾ അറസ്റ്റിലേക്ക് പോയേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുന്നു കേട്ടു, കേവലം രണ്ടുപേരെ കൊന്നതിനാണോ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിച്ചത്. ആ നേതാവിന് അറിവില്ലായ്മയാണോ അതോ അറിവില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്നതാണോ എന്നറിയില്ല. ഒരു 5 മിനിറ്റ് ചെലവഴിക്കാമെങ്കിൽ എല്ലാ മാധ്യമങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന്റെ കാരണങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. ആ പറയുന്നതിനകത്ത് ഒരു കാര്യം മാത്രമാണ് കൊലപാതകം, അത് രണ്ടുപേരെയല്ല അനവധി പേരെ കൊന്നത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ താങ്കൾ ദയവായി വായിച്ച് മനസ്സിലാക്കണം. ഒരുപക്ഷെ താങ്കളുടെ കൂടെ നിൽക്കുന്നവർ താങ്കൾ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയടിച്ചേക്കാം, പക്ഷേ അതിന് ഈ രാജ്യത്തെയോ ഈ നാട്ടിലോ ജനങ്ങൾ മുഴുവൻ കൂടെ നിൽക്കുമെന്നും കൈയടിക്കുമെന്നും കരുതുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇന്ന് ആ കാലം പോയി മറന്നിരിക്കുന്നു. കാരണം ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും ആര് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി തന്നെ അറിയാം. പഴയതുപോലെ കതറിട്ട് കതറിനുള്ളിൽ നിന്ന് ചെകുത്താനായി മാറുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരം കഥകൾ പറഞ്ഞാൽ ഇനി വിശ്വസിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം, സ്വയം ആശ്വസിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ അവരെ സുഖിപ്പിക്കേണ്ടതായി വരും. ഇല്ലെങ്കിൽ തന്നെ ഒരേ സമയം ലീഗിലും പോപ്പുലർ ഫ്രണ്ടിലും പ്രവർത്തിക്കുന്ന അനവധി നേതാക്കളുള്ള ഒരു പാർട്ടിയുടെ നേതാവിന് ഇതല്ലെങ്കിൽ ഇതിനപ്പുറത്ത് എന്തു പറയാൻ കഴിയും? അതായത് കേരളത്തിലെ തെളിവുകൾ ഏതാണ്ട് നശിപ്പിച്ചു കഴിഞ്ഞു. അതിനുള്ള സമയം കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, അവർക്ക് കുറച്ച് സമയം കൊടുക്ക്, അവരെ വേട്ടയാടപ്പെടുന്നു എന്ന് അവർക്ക് തോന്നണ്ട. അതൊന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്രം ഭരിക്കുന്നത് ഇതുപോലെ ഒരു സർക്കാരായിരുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാനിലെ അഭയാർത്ഥികളായി മാറപ്പെടുമായിരുന്നു.
എന്നാലോചിച്ച് നോക്കൂ. ജനാധിപത്യത്തിന് വെല്ലുവിളിയാം വിധം ഈ ഇടതനും വലതനും RSS-നെ എതിർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഈ തീവ്രവാദ പാർട്ടിയെ വളർത്തി വലുതാക്കിയിട്ട് അവർ രാജ്യത്തെ വിഴുങ്ങാൻ പോകുന്ന അഗ്നിയായി ആളിക്കത്തിയിട്ട് പോലും ഇപ്പോഴും അവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും പ്രീണന നയം വീണ്ടും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഇവർ ഇനിയും പോപ്പുലർ ഫ്രണ്ട് സമ്മതിച്ചാലും അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളൊക്കെ രേഖാമൂലം വിളിച്ചു പറഞ്ഞാലും എഴുതി ഒപ്പിട്ടു കൊടുത്താലും അവര് ചെയ്ത സകലമാന കൃത്യങ്ങൾക്കുമുള്ള രേഖകളും തെളിവുകളും NIA-ക്ക് മുമ്പിൽ സമർപ്പിച്ചാലും ശരി, ഇവിടത്തെ ഇടതനും വലതനും തുളവീണ കലത്തിൽ വെള്ളം കോരിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പച്ചപ്പണം വാങ്ങിയതിന്റെ കൂറ് പുലർത്തിയേ മതിയാകൂ. ജനാധിപത്യത്തെ വിറ്റ പണമല്ലേ അത്, അതിനോട് അവർക്ക് കൂറു പുലർത്തിയേ മതിയാകൂ. അതുകൊണ്ടാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഈ ദുരന്തങ്ങൾ ഇത്രയ്ക്കും വളർന്നു വലുതായത്. എത്രയധികം യുവാക്കളെയാണ് ഇവർ ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്? എത്ര പെൺകുട്ടികളെയാണ് ഇവർ മതപരിവർത്തനം നടത്തിയത്? എത്ര പേരെ ഇവർ കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിച്ചു? എന്താ ഇവരുടെ വീട്ടിൽ പൊട്ടിത്തെറിക്കാൻ ആളില്ലേ? ഇവരുടെ മാതാപിതാക്കളുണ്ട്, ഉമ്മ പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ എമ്പാടുമുണ്ട്. അവരൊക്കെ പൊട്ടിത്തെറിച്ചാൽ എന്തേ ഈമാനിന് പൂർത്തിയാകില്ലേ? ഈമാനിന് കോട്ടം സംഭവിക്കുമോ? ന്യൂനതയുണ്ടാകുമോ? അപ്പൊ അവരെ ഒന്നും പൊട്ടിത്തെറിപ്പിക്കാതെ ഈ അമുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ലവ് ജിഹാദിലൂടെയും നിർബന്ധ മതപരിവർത്തനത്തിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും ഒക്കെ ആളുകളെ അഡോപ്റ്റ് ചെയ്ത് ആ കുടുംബങ്ങളെ അന്യാധീനപ്പെടുത്തി ഇവരെ കൊണ്ട് തന്നെ അടുത്ത മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബൈനറി പ്ലാൻ പോലെ അടുത്ത രണ്ടു പേരെ കൂടി കൊണ്ടുവരുന്ന ഒരു രീതി അവലംബിച്ച് എത്രയെത്ര കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട് ഇവർ. എന്നിട്ട് ലീഗ് നേതാവ് ചോദിച്ചത് കേട്ടില്ലേ, രണ്ടു പേരെ കൊന്നതിനാണെന്ന്. പിന്നെ എത്ര പേരെ കൊല്ലണമായിരുന്നു? 200 പേരെയോ? ഇവര് ചെയ്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ഇവരാരും കാണുന്നില്ല. രണ്ടു പേരെ കൊന്നു എന്നത് മാത്രമല്ല തെറ്റ്, ഇവര് ശത്രു രാജ്യങ്ങൾ പോലും ഇവർക്ക് അനുകൂലമായി പത്രസമ്മേളനം നടത്തണമെങ്കിൽ അവരുടെ മാധ്യമങ്ങളിൽ PFI നിരോധിച്ചതിനെതിരെ ഇന്ത്യൻ സർക്കാരിനോട്, ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വരണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ, അതായത് ഇന്ത്യയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുവായ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം, ആ രാജ്യം ഈ നാട്ടിലുള്ള PFI നേതാക്കളോട് ഇത്രയധികം കൂറു പുലർത്തുന്നത് എന്തിനാണ് എന്നൊന്ന് പറഞ്ഞു തന്നാ മതി. എന്തിനാണ് അവര് പ്രസ് മീറ്റുകൾ ചെയ്ത് PFI-യോടൊപ്പമാണ് ഞങ്ങൾ എന്ന് അറിയിക്കുന്നത്? ഇവര് തമ്മിലുള്ള അന്തർധാര സജീവമാണ്. എന്തിന്? അവരുടെയും ലക്ഷ്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തകർച്ചയാണ്. ഇതിനകത്തുള്ള PFI-ക്കാരുടെയും ലക്ഷ്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിവേരറുക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവര് അവരെ അനുകൂലിച്ച് മുന്നോട്ട് വരുന്നത്. കാരണം ഇന്ത്യയെ തകർക്കാൻ നമ്മൾ മാത്രം വിളിച്ചാൽ പറ്റില്ല, നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ലോകോത്തര സൈന്യങ്ങളിൽ 3rd സ്ഥാനത്ത് നമുക്ക് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടി ആളുകളെ സ്വരൂപിക്കാം. അപ്പോൾ ഐക്യമത്യം മഹാബലം. അപ്പൊ കുറെ കൂടുമ്പോഴത്തേക്കിന് പല തുള്ളി പെരുവെള്ളം. അങ്ങനെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നവരെ ആട്ടാപ്പാട്ടെല്ലാം പൂട്ടിയത് കേന്ദ്രത്തിൽ BJP എന്ന സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജനാധിപത്യ സ്നേഹം തന്നെയാണ് ഇവിടെ വിളയാടുന്നത്. അതല്ലെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. നന്ദി.